ഏറെ പ്രിയമുള്ള വേദിയിലിരിക്കുന്ന സമുന്നതരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ പത്രമാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളും ഇവിടെ സംസാരിച്ച മുന്നണിയുടെ നേതാക്കന്മാരും വി എം സുധീരൻ സാറിൻ്റെ പ്രസംഗം വരെ കേട്ടുനിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്ത മഹനീയമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് അവരെല്ലാം നമുക്ക് പകർന്നു നൽകിയ ഒരു വലിയ ആവേശവും ഊർജവും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടുകൂടി പ്രചരണ പരിപാടിയുടെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. ഈ നടന്നു കയറുന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന ആ മതേതരത്വം മുറുകെ പിടിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ച് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തുന്ന ആ പടയോട്ടം, ആ പ്രവർത്തനം, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനത്തിന് ഒരു വലിയ ഊർജം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. വയനാട്ടിൽ ഏറെ പ്രിയങ്കരിയായ പ്രിയങ്കാജി രാഹുൽജിയുടെ ഹൃദയമായിരിക്കുന്ന വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയായ, ഞാൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യം അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം ഞങ്ങളുണ്ടാകും പടയാളികളായി എന്ന ഒരേ സ്വരത്തിൽ നമ്മൾ ചേർന്ന് നിർത്തുകയാണ്. ആ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ഏറെ നാളുകളായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എ ഐ സി സിയുടെ നേതൃത്വത്തിൽ ദീപാദാസ് മേഡവും കെ സി വേണുഗോപാൽജിയും ഒക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ താഴേ തട്ടുവരെയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും എടുത്ത പ്രവർത്തനം അത് പ്രശംസനീയമാണ്. കൂലിപ്പണിക്ക് പോകുന്ന ഓട്ടോ തൊഴിലാളിക്കാരായ, ചുമടെടുക്കാൻ പോകുന്ന, മരം കയറ്റാൻ പോകുന്ന, അങ്ങനെ സാധാരണക്കാരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി ജീവിത ചക്രം തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ആ ഓരോ തുക പോലും ആ ജീവിത ചക്രത്തിൻ്റെ താളം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നിട്ട് പോലും ആ കിട്ടുന്ന ഒരു ദിവസത്തെ കൂലി പോലും മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുന്നണി പോരാളികളായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ചേലക്കരയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടി എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങളെ കാണുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം, കഴിഞ്ഞ 6 വർഷക്കാലമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. വേറെ ഏതോ ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന് നിങ്ങളോടൊപ്പം പൊതുപ്രവർത്തനം നടത്തുവാൻ ലഭിച്ച ആ അവസരങ്ങളിൽ നിങ്ങളോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ സഞ്ചരിച്ചപ്പോൾ നമ്മൾ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ആത്മബന്ധം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ്, ഇവിടെ സംസാരിച്ചവരും ഇനി സംസാരിക്കാനുള്ളവരും, വരും നാളുകളിൽ ചിട്ടയായ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക്, സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് അവർ നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ ആ നിർദ്ദേശത്തോടനുസരിച്ച് ആ ചിട്ടയായ പ്രവർത്തനം നടത്തി വരാൻ പോകുന്ന നാളുകളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം, കോൺഗ്രസിനൊപ്പം, യു ഡി എഫിനൊപ്പം ചേലക്കര ചേർത്ത് നിർത്തുവാനുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുക്കാം. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ട് ചേലക്കരയ്ക്കുണ്ടാകും. അത് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ കഴിഞ്ഞ കാലഘട്ടത്തിലെ കോൺഗ്രസിൻ്റെ, യു ഡി എഫിൻ്റെ സർക്കാർ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയ
പദ്ധതികൾ പോലെ ക്ഷേമ പദ്ധതികൾ നമുക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്. മതേതരത്വത്തിന്റെ ഇറ്റില്ലമായ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചുകളും മസ്ജിദുകളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന വേലയും പൂരവും പള്ളി നേർച്ചയും പള്ളിപ്പെരുന്നാളും ഒരുമിച്ച് ചേർന്ന് നിന്ന് മതേതരത്വത്തോടുകൂടി നമ്മൾ നയിക്കുന്ന നമ്മുടെ ചേലക്കരയെ വർഗീയതയുടെ പേരിൽ ഒരു രീതിയിലും വിട്ടുകൊടുക്കുവാൻ ചേലക്കര തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ചേലക്കരയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ കയറിയ സമയത്ത് ഒരു ചേട്ടൻ ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്, പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ വളർന്ന കുടുംബ പശ്ചാത്തലം ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളായി പകർന്നു നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ പ്രവർത്തിക്കുന്നതും അത്തരമൊരു സംഘടനയുടെ ഭാഗമായ ഒരു തൊഴിലാളി യൂണിയനിലാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും കൊച്ചനുജത്തി, ഇത്തവണ നിങ്ങൾക്കുള്ളതാണ് എൻ്റെയും കുടുംബത്തിൻ്റെയും വോട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ആവേശം അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ചേലക്കരയിലെ അമ്മമാർ ഏതൊരു വീട്ടിലും കയറി ചെല്ലുമ്പോൾ പേരെടുത്ത് വിളിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ചായയും വെള്ളവും എടുത്തു തരാൻ കാത്തിരിക്കുന്ന ചേലക്കരയുടെ അമ്മമാരുടെ മനസ്സ് ഇത്തവണ കോൺഗ്രസിനൊപ്പം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമായിരിക്കും. ഞങ്ങൾക്കും ഒരു തൊഴിൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളുടെ മനസ്സ് അത് ഇത്തവണ ചേലക്കരയ്ക്ക് അത് കോൺഗ്രസിനൊപ്പം ഒപ്പമായിരിക്കും. ഞങ്ങൾക്ക് കുട്ടികളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വോട്ടില്ല എങ്കിൽ കൂടി കോൺഗ്രസിന് വേണ്ടി കൈപ്പത്തി അടയാളത്തിൽ ഒരു വോട്ട് ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇത്തവണ ചേലക്കര, കണ്ണൂർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നടക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ വീടുകളിലേക്ക് കയറി വരുമ്പോൾ ഒരു പക്ഷേ ഉച്ചഭക്ഷണം കഴിക്കാതെയായിരിക്കാം അവർ നിങ്ങൾക്കരികിലേക്ക് കയറി വരുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെയായിരിക്കാം അവർ നിങ്ങൾക്കരികിലേക്ക് കയറി വരുന്നത്. കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രവർത്തകർ നിങ്ങൾക്കരികിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം ചേലക്കരയുടെ മനസ്സ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഹൃദയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം കൈപ്പത്തി അടയാളം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മകളായി, നിങ്ങളുടെ സഹോദരിയായി കഴിഞ്ഞ 6 വർഷക്കാലമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായി നിങ്ങൾ കരികിലേക്ക് കടന്നു വരുമ്പോൾ ഭാഗമായി നിങ്ങൾ നൽകുന്ന വിലയേറിയ വോട്ട് അത് കൈപ്പത്തി അടയാളത്തിൽ നൽകണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വരും നാളുകൾ നമ്മുടേതാകട്ടെ, മുന്നണിയുടേതാകട്ടെ, അതിൻ്റെ ഊർജമാകട്ടെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും. ജയ് ഹിന്ദ്, ജയ് യുഡിഎഫ്.